ഹലോ ഗൈസ്, ക്രേസി ഫാമിലി, ദിസ് ഇസ് യുവർ വിപ്പിൻ. നല്ല മഴയുള്ള ദിവസം ഗൈസ്, നല്ലൊരു ഫീൽ. രാവിലെ തന്നെ എണീച്ചിട്ട് ആ ഒരു മഴയൊക്കെ ഇങ്ങനെ കാണുമ്പോ, കൂളിങ്നെസ് ഇരിക്കുമ്പോ, എന്നാലും ഈ ചൂടൊക്കെ കഴിഞ്ഞ് ഈ മഴയിൽ ഇരിക്കുമ്പോ, സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവ് വരുന്നത് നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ 2. അതിന് ഫസ്റ്റ് ടീസർ ഞാൻ കണ്ടു, പോലെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടു കഴിഞ്ഞു. സോ ഇത് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അത് റിയാക്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോ അറിയാത്തവർക്ക്, നമ്മുടെ ദിലീപ് ഏട്ടന്റെ പടമാണ് ഇത് വോയിസ് ഓഫ് സത്യനാഥൻ. ദിലീപ് ഏട്ടൻ മാത്രമല്ല, ജോജു ജോർജ് ഉണ്ട്, അതുപോലെ തന്നെ റാഫി ഡിറക്ട് ചെയ്ത പടമാണിത്. ഓക്കെ, സോ അതിന്റെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ, മെയിനായിട്ട് മ്യൂസിക് അൻകിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെന്തൊക്കെയാണ് അറിയേണ്ടത്? ആ അത്ര മതി, ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം. ഓക്കെ, സോ ഇപ്പൊ ആദ്യം നമുക്ക് ഒഫീഷ്യൽ ടീസർ, രണ്ടാമത്തെ ടീസർ, ഒരുപാട് ബഗിലിരിക്കുന്നില്ല. ഓക്കെ, സോ സെക്കൻഡ് ടീസർ ഇപ്പൊ കണ്ടിട്ട് അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. His past is very suspicious, so I cannot take any risk. താനും തബല വർഗീജനോട് എന്താ പ്രശ്നം? അങ്ങേരുടെ മുറ്റത്ത് കൂടിയാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നത്. സ്വന്തം അച്ഛനെ ആരെങ്കിലും അങ്ങനെ കൊല്ലുന്നായിരിക്കും സാറേ. ചിലർ വിചാരിക്കും. ആ ചെറുക്കൻ ഒരു ഭീകരനാണ് സാറേ. രണ്ടാമത്തെ ഇറക്കുന്നതിന് ട്രെയിലർ ഇറക്കായിരുന്നു. ജൂലൈയിൽ പടം വരുമല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ലേറ്റ് ആക്കുന്നതെന്ന് അറിയുന്നില്ല. ട്രെയിലർ എന്ന് വെച്ചാൽ അങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സംഭവം. അതായത് എനിക്കിത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ എന്താ പറയാ, ജോജു ജോർജിന്റെയും നമ്മുടെ ആരാണ് ദിലീപ് ഏട്ടന്റെയും ആ ഒരു ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതില് എന്താ പറയാ ഓർമ്മ വരുന്ന പടം എന്ന് പറഞ്ഞു വെച്ചാൽ മേരിക്കുണ്ട് ഒരു കുഞ്ഞാട്. അതിലിതുപോലെയല്ലേ വിജുമനൻ വരും, ഇതുപോലെ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ദിലീപ് ഏട്ടൻ. അതിനുശേഷം ആ കഥ കൊണ്ടുപോയ വിധം എല്ലാം അടിപൊളിയായിരിക്കും. സോ ഇത് വന്നിട്ട് കോമഡി ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താ പറയാ, ദിലീപ് ഏട്ടൻ്റെ ആ ഒരു ശരിക്കും നമ്മുടെ ജനപ്രിയ നായകനെ ശരിക്കും ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു രീതിയിൽ ആണ് കാണിച്ചിരിക്കുന്നത്. താടി മീശയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ കോമഡി അങ്ങേറൊക്കെ വരും അത്. സോ എന്താ പറയാ, അങ്ങനെ അതല്ലാതെ പക്ഷെ സീരിയസ് ആയിട്ട് മറ്റേ ജോജു ജോർജ് ജയിലിൽ നിന്ന് വരുന്നത് അച്ഛനെ കൊല്ലാൻ അങ്ങനെ ആരെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ജോജു അതിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു എന്തോ സംതിങ് സ്മെല്ലിങ് ഫിഷി ഗൈസ്, സീരിയസ്ലി. എന്തോ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം വന്നിട്ട് നമ്മുടെ കൊന്നത് നമ്മുടെ ദിലീപ് ഏട്ടനാണെങ്കിലോ, അങ്ങനെ ഒരു ഡൗട്ട് ഇങ്ങനെ കാണിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് അടിക്കും, ആണോ എന്ന്. അതുപോലൊരു ഡൗട്ട് എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ. ഇതില് കണ്ടറിയാം എന്താ സംഭവം എന്നുള്ളത്. ഫുള്ളായിട്ട് കഥ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കണ്ടെന്നെ അറിയണം, ഒരു ഒരു രക്ഷയില്ല. ഇതൊന്നും എന്താന്ന് പറഞ്ഞു വെച്ചത് സിദ്ധിഖ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്, എന്താണ് ഈ കഥയുടെ ഒരു കോറെന്നുള്ളത് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അവളെ റിയാക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒന്ന് വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അടുത്തുള്ള കടന്നാൽ